സോ ഹലോ ഗൈസ്, സോ നമുക്ക് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ എക്സാം പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഐ വിൽ റേറ്റ് ഇറ്റ് ആസ് എ ബി കാറ്റഗറി ചാപ്റ്റർ. വൈ? ബിക്കോസ് ഐ സി ഐ വളരെ ചെറിയ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എം സി ക്യു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും സർപ്രൈസസ് ഉണ്ടാവാം എന്നുള്ള ഒരു കാരണത്താലുമാണ് നമ്മളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ 11 ഈസ് സം മിസ്റ്റേക്ക് ഐ തിങ്ക്. അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്കിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതുപോലെ തന്നെ ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടി റെഗുലർ ആയിട്ട് ഐ സി ടെസ്റ്റ് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആസ് വെൽ ആസ് പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ ഒക്കേഷണലി മാത്രമേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അല്ല എങ്കിൽ ചിലപ്പം എന്തുണ്ടായിരിക്കും, ചില എം സി ക്യു കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് നോക്കി നോക്കാം അല്ലേ. സോ കമ്പനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം. സോ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഡിപ്പഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. സോ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആസ് വെൽ ആസ് പബ്ലിക് അറ്റ് ലാർജ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ദ കോർപ്പറേറ്റ് സെക്ടർ. ഇറ്റ് ഈസ് ദെർഫോർ സോ അത്തരം രീതിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആവുമ്പം അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ വെക്കണ്ടേ? കാരണം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെപ്പോഴും നിയമം കാര്യങ്ങളൊക്കെ ഇനാക്ട്മെൻ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ദർഫോർ നെസസറി ടു കൺട്രോൾ ദ കമ്പനീസ് വിച്ച് ഇൻവൈറ്റ് ഡെപ്പോസിറ്റ് ഇൻ ഓർഡർ ടു സേഫ് ഗാർഡ് ദ ജനറൽ ആൻഡ് വൈഡർ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദോസ് പേഴ്സൺസ് ഹു പ്രൊവൈഡ് ഡെപ്പോസിറ്റ് ഔട്ട് ഓഫ് ദെയർ പ്രഷ്യസ് സേവിങ്സ്. നമുക്ക് തന്നെ അറിയാം നമ്മളൊക്കെ ഹാർഡ് ഏൺഡ് മണിയാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ എന്തെങ്കിലും കാര്യത്തിൽ ഫ്രോഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് വേണം നമുക്ക് അതിന് റൂൾസ് കാര്യങ്ങൾ വേണം. സോ സെക്ഷൻ 73 തൊട്ടിട്ട് 76A ഓഫ് കമ്പനി ആക്ട് 2013 ആണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ റിഗാർഡിംഗ് ദ ഡെപ്പോസിറ്റ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഡെഫിനിഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. എം സി ക്യൂ എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, എന്തൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഡെപ്പോസിറ്റ് എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, സോ ദ ടേം ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ്സ് എനി റെസീപ്റ്റ് ഓഫ് മണി. അതായത് എന്തെങ്കിലും എങ്ങനെ ആണ് നമ്മളൊരു റെസീപ്റ്റ്, മണിയുടെ റെസീപ്റ്റ് ഉണ്ടെങ്കിൽ ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ഓർ ലോൺ ഓർ ഇൻ എനി അതർ ഫോം. ഇപ്പം ഞാൻ ചിലപ്പം ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ലോൺ ആയിട്ട് കൊടുക്കാം കമ്പനിക്ക്. എങ്ങനെ കൊടുത്താലും അവിടെ എന്തുണ്ട്? അവിടെ ഒരു മണി റെസീപ്റ്റ് ഉണ്ടാവുന്നുണ്ട്, നമുക്കൊരു റെസീപ്റ്റ് കിട്ടുന്നുണ്ട്. ബൈ എ കമ്പനി ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ടച്ച് കാറ്റഗറീസ് ഓഫ് എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആർ ബി ഐ. അതായത് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ചില കാറ്റഗറീസ് ഓഫ് എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പം ഒരു ഇൻക്ലൂസീവ് വൺ ആണ്, ഇത്രയൊക്കെ കാര്യങ്ങളെ പെടൂ, ഇത്രയൊക്കെ കാര്യങ്ങൾ പെടും എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. സോ അത്തരം ഡെഫിനിഷൻ ആണ് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് വിളിക്കുക. മീൻസ് എന്നല്ല പറയുന്നത്, ഒരിക്കലും ഒരു എക്സോർട്ടീവ് ഡെഫിനിഷൻ അല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി മണി റിസീവ്ഡ് ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ലോൺ ഓർ ഇൻ എനി അതർ ഫോം. റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് ടൈം ബൗണ്ട്. അതായത് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ടൈം ബൗണ്ട് ആണ്, അല്ലാതെ കുറച്ച് നാളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സ്പെസിഫൈഡ് അല്ലാത്ത രീതിയിൽ ഒരിക്കലും നമ്മൾ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ക്യാൻ ബി സെക്യൂർഡ് ആർ അൺസെക്യൂർഡ്. നമ്മൾ ഓൾറെഡി ചാർജസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഡിപ്പഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ ലോൺ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സെക്യൂർഡ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം, അൺസെക്യൂർഡ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. അൺസെക്യൂർഡ് എന്ന് പറഞ്ഞു വെച്ചാൽ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ സെക്യൂർഡ് ബൈ ദ ക്രിയേഷൻ ഓഫ് ചാർജ് ഓൺലി ഓൺ ടാഞ്ചിബിൾ അസറ്റ്. കമ്പനിയുടെ ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ പ്ലാന്റിനകത്ത് ഒക്കെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. സോ അത് ചെയ്യാം. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പ്രിസ്ക്രൈബ് കാറ്റഗറീസ് ഓഫ് എമൗണ്ട് റൂൾ 2(1)(c). ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ ചിലപ്പം എം സി ക്യു ആയിട്ടൊക്കെ ചോദിക്കാം. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ഇറ്റ് മെമ്പേഴ്സ് ഓൺലി. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പബ്ലിക് കമ്പനിക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ. പബ്ലിക് കമ്പനിക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇഫ് ഇറ്റ് ഫുൾഫിൽ സർട്ടൻ പാരാമീറ്റേഴ്സ്. ചില കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അവർക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് എമൗണ്ട് ആർ നോട്ട് കൺസിഡർഡ് ആസ് ഡെപ്പോസിറ്റ്.
rule 2-1, subclause C. Amounts received from government or guaranteed by government. Any amount received from, either subsidy kitty, allengil endengilum vera incentive kitty, government inde kainu kitty. Central government aikote, state government aikote, central government or a state government. Or guaranteed by the government. From any other source whose repayment is guaranteed by central government or state government. So from moratorium issue cheyidu bank, appo adu government aanu guarantee cheyidunnu vicharikkam. അപ്പൊ അത്തരം രീതിയിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റെസീപ്റ്റ് കിട്ടിയാലും അത് ഡെപ്പോസിറ്റഡ് ആയിട്ട് ഇൻക്ലൂഡ് ആയില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി കിട്ടി, അതായത് തേർഡ് പേഴ്സൺ ആണ് പൈസ തന്നത്, പക്ഷെ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി കൊടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല. ലോക്കൽ അതോറിറ്റി, ഇനി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ല, ലോക്കൽ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഇനി എമൗണ്ട് റിസീവ് ഫ്രം ലോക്കൽ അതോറിറ്റി ഓർ സ്റ്റാറ്റുവേറ്ററി അതോറിറ്റി, അതായത് പാർലമെന്റിൽ എന്തെങ്കിലും ആക്ട് പ്രകാരം ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റുവേറ്ററി അതോറിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐ സി എ ഐ ആണ്, ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ, ഓർ എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടി, ഇതൊന്നും നമ്മൾ ഡെപ്പോസിറ്റിൽ ഇൻക്ലൂഡ് ആവില്ല. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് സി, ദ ഫോളോയിങ് എമൗണ്ട്സ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് ഡെപ്പോസിറ്റ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് റിസീപ്റ്റ് ആണെങ്കിലും ഗ്യാരണ്ടി ആണെങ്കിലും ഇൻക്ലൂഡഡ് ആവില്ല എന്ന് പറഞ്ഞു. ഫോറിൻ ഗവൺമെന്റ്, എനി എമൗണ്ട് റിസീവ് ഫ്രം ഫോറിൻ ഗവൺമെന്റ്, ഫോറിൻ ഓർ ഇന്റർനാഷണൽ ബാങ്ക്സ്, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര, സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ബൈ അണ്ടർ. ഇതിലോട്ട് നമ്മൾ ഡീപ്പായിട്ട് ഡിഗ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഫെമ പ്രകാരമുള്ള കാര്യങ്ങൾ പാലിച്ചു കൊണ്ടിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റെസീപ്റ്റ് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ എന്തായിട്ട് ഇൻക്ലൂഡ് ഇല്ല, നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. Loans from banks, any amount received as a loan or facility from any bank, banking company or from State Bank of India or subsidiary bank or from a notified banking, this banking aanu, banking institution or from any cooperative bank, it banking company aanu, SBI aanu, SBI subsidiary aanu, notified banking institution aanu or cooperative bank aanu, angane aanu nendengil adum deposit inde parivil varilla included aavilla ennallanu parayittullu. Okay, നെക്സ്റ്റ് ലോൺസ് ഫ്രം പി എഫ് ഐ, അതായത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, എന്തെങ്കിലും കെ എസ് എഫ് ഇ കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, അത്തരം രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഹൈലി ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ഫിനാൻസ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഹൈലി ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഹൈലി ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ബിസിനസ് ഹൗസ്, ഫോർ എക്സാമ്പിൾ അദാനി അംബാനി, അവർക്കൊക്കെ വേണം സാർ എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാം. ഒരു 6 മന്ത്സിന്റെ ഒക്കെ താഴെയാണ് അതിന്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും ഡെപ്പോസിറ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇന്റർ കമ്പനി ലോൺസ്, ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് ലോൺ കൊടുത്തു, അതും ഡെപ്പോസിറ്റിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. സോ ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെപ്പോസിറ്റിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്ത എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 MCQ പോലെ തന്നിട്ട് ഇല്ലേ ഡെപ്പോസിറ്റ് ആണോ ഡെപ്പോസിറ്റ് അല്ല എന്നുള്ള രീതിയിലും നമുക്ക് ചോദിക്കാം. ഷെയർ അപ്ലിക്കേഷൻ മണി, ഷെയർ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു, നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടി. അപ്ലിക്കേഷൻ മണി കിട്ടി, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഇടണം എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതൊരിക്കലും നമുക്ക് എന്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല, അതൊരിക്കലും നമുക്ക് ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കുറെ കാര്യങ്ങൾ പഠിച്ചു, എല്ലാം ഓർമ്മയിൽ വെക്കുക കേട്ടോ. എക്സസ് അപ്ലിക്കേഷൻ മണി ഓർ അൺലോട്ടഡ് അപ്ലിക്കേഷൻ മണി ട്രീറ്റ് ആസ് ഡെപ്പോസിറ്റ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മുഴുവൻ ഷെയർസ് അലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടായി, കുറച്ച് അപ്ലിക്കേഷൻ മണി എക്സസ് ആയിട്ടുണ്ടായി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആയി, നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ മീറ്റ് ചെയ്തില്ല. അതായത് മിനിമം കുറച്ച് ഇത്ര ഷെയർ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കൂ, ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. സോ അത്ര മിനിമം സബ്സ്ക്രിപ്ഷൻ മീറ്റ് ചെയ്തില്ല. സോ മിനിമം സബ്സ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യാത്തപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് അപ്ലിക്കേഷൻ മണി ഉണ്ട്. സോ ഇത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡെപ്പോസിറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇസ് എ സെക്യൂരിറ്റീസ്, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സിൻസ് കമ്പ്യൂട്ടറിന് മുന്നിലുള്ള ഒരു കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും നിങ്ങളുടെ മൈൻഡ് എന്താണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. സോ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇസ് എ സെക്യൂരിറ്റി ഫോർ വിച്ച് അപ്ലിക്കേഷൻ മണി വാസ് റിസീവ് കെ നോട്ട് ബി അലോട്ടഡ് വിത്തിൻ 50 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. എപ്പോഴാണ്, ഓൾറെഡി നമ്മൾ അപ്ലിക്കേഷൻ മണി കൊടുത്തു, അതിനുശേഷം 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, അവർക്ക് അലോട്ട് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ച് അപ്ലിക്കേഷൻ മണി ഓർ അഡ്വാൻസ് ഈസ് നോട്ട് റീഫണ്ടഡ് ടു സബ്സ്ക്രൈബേഴ്സ് വിത്തിൻ 15 ഡേയ്സ്. അതായത് ഫോർ എക്സാമ്പിൾ, ജനുവരി 1-നാണ് എനിക്ക് എന്ത് കിട്ടിയത്, അപ്ലിക്കേഷൻ മണി കിട്ടിയത്. സോ
ഫെബ്രുവരി 1, ഞാൻ 28 ദിവസം ആ കണക്കൊന്നും എടുക്കുന്നില്ല തൽക്കാലം. മാർച്ച് 1, ഓക്കെ. സോ മാർച്ച് 1 ഈ ഒരു ഇപ്പോഴാണ് 60 ഡേയ്സ് ആയത്, 30 30 പ്ലസ് 30 60. സോ ഈ മാർച്ച് 1-നെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അലോട്ട്മെന്റ് നടത്തണം. ഇപ്പൊ ഞാൻ മാർച്ച് 1-ൽ അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കട്ടെ, മാർച്ച് 15-നുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ പൈസ തിരിച്ചു കൊടുക്കണം. അതായത് 15 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ 60 ഡേയ്സ്, സച്ച് എമൗണ്ട് ഷാൾ ബി ട്രീറ്റഡ് ആസ് ഡെപ്പോസിറ്റ് അണ്ടർ ദീസ് റൂൾസ്. നമുക്ക് 12% ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റിനകത്ത് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ലോൺ ഫ്രം ഡയറക്ടർ, ഇനി എമൗണ്ട് റിസീവ് ഫ്രം എ പേഴ്സൺ ഹു അറ്റ് ദ ടൈം ഓഫ് ദ റിസീപ്റ്റ് ഓഫ് എമൗണ്ട് ഓഫ് ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി ഓർ എ റിലേറ്റീവ്, ഡയറക്ടറിന്റെ റിലേറ്റീവ് അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒരു എന്താ പറയുക, സോറി, ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ റിലേറ്റീവിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ മേടിക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് എന്തിന്റെ ആവശ്യമായിട്ട് നമുക്ക് ഒരിക്കലും ഡെപ്പോസിറ്റഡ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ. ഡിസ്ക്ലോഷേഴ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്ലോഷേഴ്സ് ബൈ ഡയറക്ടർ ആൻഡ് കമ്പനി. ഓക്കെ ഓക്കെ, ഡിസ്ക്ലോഷേഴ്സ് ബൈ ഡയറക്ടർ ആൻഡ് കമ്പനി. ഫർദർ, ദ ഡയറക്ടർ ഈസ് റിക്വയർഡ് ടു ഫർണിഷ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് ഗിവിംഗ് ദ മണി എ ഡിക്ലറേഷൻ ഇൻ റൈറ്റിംഗ്, അതായത് കമ്പനിക്ക് ഒരു ഡിക്ലറേഷൻ ഡയറക്ടർ പ്രൊവൈഡ് ചെയ്യണം, ടു ദ എഫക്ട് ദാറ്റ് ദ എമൗണ്ട് ഈസ് നോട്ട് ബീയിങ് ഗിവൺ ഔട്ട് ഓഫ് ഫണ്ട്സ് സെക്യൂർഡ് ബൈ ഹിം ബൈ ദ ബോറോയിങ് ഓർ ആക്സെപ്റ്റിംഗ് ലോൺസ് ഓർ ഡെപ്പോസിറ്റ് ഫ്രം അതേഴ്സ് ആൻഡ് ദ കമ്പനി ഷോൾ ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് മണി സോ ആക്സെപ്റ്റഡ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട്. അതായത് ഞാൻ ഒരിക്കലും ബോറോ ചെയ്തിട്ടൊന്നുമല്ല ഇത്തരം രീതിയിൽ പൈസ തന്നിട്ടുള്ളത് എന്നുള്ള ഒരു എന്ത് വേണം, ഒരു ഡിസ്ക്ലോഷർ ആര് കൊടുക്കണം, ഡയറക്ടർ കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഇപ്പം ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു, പൈസ ബോറോ ചെയ്തു, പൈസ ബോറോ ചെയ്തിട്ടാണ് കമ്പനിക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ചെക്ക് ചെയ്യുന്നതൊന്നുമല്ല, ഇതിനകത്ത് ചെറിയൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്, റൂൾ 16-നകത്ത് ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഞാനൊന്ന് നോക്കുകയായിരുന്നു, ഇതാണ് ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഒന്നും വന്നിട്ടില്ല, നമുക്ക് അത്ര റിലവൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റും അല്ല, റൂൾ 16-ന്റെ ചെറിയൊരു അമെൻമെന്റ് ആണ്, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം.